கொடியத்தூர் சொர்ண பணைய தட்டுப்புகள் சில பிரதி போலீஸ் பிடியில். கொடியத்தூர் பஞ்சாயத்து வைஸ் பிரசிடன்ட் பாபு போலும் குந்தினேயான முக்கம் போலீஸ் பெங்களூரில் பிடிக்கூட்டியது. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചെന്നത്. വിപിൻ, ഇയാൾക്ക് ഈ കേസിലുള്ള പങ്ക് എന്താണ് എന്നാണ് പോലീസ് പറയുന്നത്? സ്വർണം പണയം വെക്കാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് പങ്കായി പറയുന്നത്. കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ് ബാബു പൊലികുന്നത്. ബാംഗ്ലൂരിൽ വെച്ചാണ് പിടിയിലാവുന്നത്. ഇന്ന് പുലർച്ചെ അവിടെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. ഇവിടെ നിന്നും പോലീസ് പോയാണ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുക്കത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം. സംഭവം നടന്ന രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഈ പ്രതിയെ പിടിക്കാത്ത പോലീസ് നടപടിക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ഭരണസമിതി ഒന്നാകെ, കോൺഗ്രസിന്റെ ഭരണസമിതി ഒന്നാകെ രാജിവെക്കണമെന്നൊരാവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഉയർത്തുകയും ചെയ്തിരുന്നത്. ഈ ഗ്രാമീണ ബാങ്ക് കൊടിയത്തൂർ ശാഖയിലെ മുൻ അപ്രൈസറായിട്ടുള്ള മോഹൻദാസ് കഴിഞ്ഞ ദിവസം ട്രെയിനിന് മുന്നിൽ ഇതിൽ ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയനായിരുന്നു. അദ്ദേഹം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയിരുന്നു. ഇതിനുശേഷം ആണ് ഈ കേസ് കൂടുതൽ ഇപ്പോൾ സജീവമായി തന്നെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ആൾ പിടിയിലാവുന്നത്. നാല് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. 25 ലക്ഷം രൂപ തട്ടിയെടുത്തു, മുക്കുവണ്ടം വെച്ച് 25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. പെരുമണ്ണ സഹകരണ ബാങ്കിൽ മുക്കുവണ്ടം പണയം വെച്ചതിനിടെ ഇതിലെ പ്രതികളായ സന്തോഷ് കുമാറും വിഷ്ണുവിനെയും പന്തീരാങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഈ വിഷയം ഈ കേസ് പുറത്തറിയുന്നത്.